രണ്ട് പടങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഒന്ന്, വലക്കണ്ണികൾ പോലെ ഇരിക്കുന്നവയും രണ്ടാമത്തെ സമാന്തര വരകൾ പോലുള്ളവയുമാണ്. രണ്ടിലക്കും വ്യത്യാസമില്ലേ? നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഇലകളുടെ ഞരമ്പുകൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. നമ്മളിവിടെ വരയ്ക്കുന്നതുകൊണ്ട് ഇലകളുടെ ഞരമ്പുകൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചിത്രത്തിൽ ങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു? വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. വ്യത്യാസങ്ങൾ പരിസര പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കൂ. നമ്മളത് ഞാൻ പറഞ്ഞത് പുസ്തകത്തിൽ എഴുതണം. മാവില, പ്ലാവില, തേങ്ങോല, മുളയുടെ ഇല എന്നിവ അവയുടെ അഗ്രഭാഗത്തു നിന്നും താഴോട്ട് നീളത്തിൽ പല കഷ്ണങ്ങളായി കീറിയെടുക്കാൻ ശ്രമിക്കൂ. എല്ലാ ഇലകളും പൊട്ടിപ്പോകാതെ എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇതിൽ എന്തെല്ലാം ഇലകളാണ് നീളത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നവ, എന്തെല്ലാമാണ് നീളത്തിൽ കീറിയെടുക്കാൻ കഴിയാത്തവ? തരംതിരിച്ചെഴുതൂ. നമുക്ക് തരംതിരിച്ചെഴുതിയാലോ? ഇപ്പോൾ ഞാനിവിടെ തരംതിരിച്ചെഴുതിയിട്ടുണ്ട്. കീറിയെടുക്കാൻ കഴിയുന്നവ, കീറിയെടുക്കാൻ കഴിയാത്തവ. ഒന്ന്, കീറിയെടുക്കാൻ കഴിയുന്നവ. തെങ്ങോല, മുളയുടെ ഇല, കമുകിൻ്റെ ഇല, ഈറ്റയുടെ ഇല, ഇത്രയും ഇലകൾ നമുക്ക് പെട്ടെന്ന് കീറിയെടുക്കാൻ സാധിക്കും. അതും നല്ല വൃത്തിയിൽ കീറിയെടുക്കാൻ സാധിക്കും. കീറിയെടുക്കാൻ കഴിയാത്തവ, പ്ലാവില, മാവില, കൊക്കോയുടെ ഇല, ചാമ്പയില, ഇവയൊക്കെ നമുക്ക് പെട്ടെന്ന് കീറിയെടുക്കത്തില്ല. അവയൊക്കെ കീറിയെടുത്താൽ തന്നെ വൃത്തികേടായിട്ട് കീറിയെടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഈ വരകൾ ഇല്ലേ, അതിന് പറയുന്നതാണ് ഞരമ്പുകൾ. ആ ഞരമ്പുകൾക്ക് പറയുന്ന പേരാണ് സിരകൾ. എന്താണ് സിരകൾ? ഈ രണ്ട് പിക്ചർ നമ്മൾ ബുക്കിലേക്ക് വരയ്ക്കണം. അതിനാണ് പരിസര പുസ്തകത്തിൽ വരയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇലകളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. ജാലിക സിര വിന്യാസവും സമാന്തര സിര വിന്യാസവും. നിങ്ങൾ നിരീക്ഷിച്ച ഇലകളിലും വരച്ച ഇലകളിലും ചിത്രം അഞ്ച് ലേതുപോലുള്ള സിരകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കണ്ടുവോ? നമ്മൾ ഇതുപോലുള്ള ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇല കണ്ടിട്ടുണ്ട്. ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്നും തുടങ്ങി അഗ്രഭാഗം വരെ നീണ്ടു കാണുന്ന പ്രധാന സിര നോക്കൂ. ഇത് നോക്കാനാണ് പറഞ്ഞത്. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലകണ്ണികൾ പോലെ കിടക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? ഇവയെന്നാ വലകണ്ണികൾ പോലെ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഇലകളിൽ വലകണ്ണികൾ പോലെ കാണുന്ന സിര വിന്യാസമാണ് ജാലിക സിര വിന്യാസം. ഈ ഇലയ്ക്ക് പറയുന്ന പേരാണ് ജാലിക സിര വിന്യാസം. ഒന്നോടെ ഞാൻ പറഞ്ഞേ, ജാലിക സിര വിന്യാസം. ഈ ഇലയ്ക്ക് പറയുന്ന പേരാണ് സമാന്തര സിര വിന്യാസം. ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യാസിച്ചിരിക്കുന്നതിനെ സമാന്തര സിര വിന്യാസം എന്ന് പറയുന്നു. ഈ ഇലയ്ക്ക് പറയുന്ന പേരെന്നാ? ജാലിക സിര വിന്യാസം. ഇതിന് പറയുന്ന പേരെന്നാ? സമാന്തര സിര വിന്യാസം. നമുക്ക് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കിയാലോ. നമ്മൾ നിരീക്ഷിച്ച സസ്യങ്ങളിലെ വേരുപടലം, സിര വിന്യാസം എന്നിവ പട്ടികപ്പെടുത്തു. സസ്യത്തിന്റെ പേര്: തെങ്ങ്, മാവ്, ചാമ്പ, കമുക്. അതിന്റെ താഴ്വേരാണോ നാരുവേരാണോ? ചാമ്പയ്ക്ക് താഴ്വേരല്ലേ. ചാമ്പയ്ക്ക് ജാലിക വിന്യാസമാണോ സമാന്തരിക വിന്യാസമാണോ? ജാലിക നിരവിന്യാസം. കമുക്, കമുകിന് താഴ്വേരാണോ നാരുവേരാണോ? നാരുവേര്. കമുകിന് ജാലിക സിര വിന്യാസമാണോ സമാന്തര നിര വിന്യാസമാണോ? സമാന്തര നിര വിന്യാസം. പഠിച്ചോ? ഇവിടെ ഒരു നെൽമണിക്കൂട്ടൻ ഒരു കഥ പറയുന്നുണ്ടെന്നാ തോന്നുന്നു. ഉത്സാഹത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടം അമ്മമാരിൽ ഒരാളുടെ
മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. അമ്മയുടെ കതിർക്കുലയിൽ ഞങ്ങൾ ധാരാളം പേരുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലരെ ചാഴി എന്ന ജീവി ആഹാരമാക്കി, ശേഷിച്ചവ കരുത്തോടെ വളർന്ന പാകമായി. സ്വർണ്ണ നിറമാർന്ന ഞങ്ങളെയും ചുമന്നു നിന്നിരുന്ന അമ്മമാരെ കൃഷിക്കാർ വന്ന് കൊയ്തെടുത്ത് മെതിച്ച് വൃത്തിയാക്കി. അവിടെ നിന്നുമാണ് ഞാൻ അരുണിൻ്റെ വീട്ടിലെത്തിയത്. ഞങ്ങളെ ഉണക്കാനിട്ട പായയിൽ നിന്ന് ഞാൻ തെറിച്ച് മുറ്റത്തിൻ്റെ മൂലയിൽ വീണു. വേനൽ മഴയായതോടെ എന്നിൽ വല മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇതാരാണ് പറയാത്? നെൽമണി തൻ്റെ കഥ പറയുകയാണ്. ഇങ്ങനെ ഒരാൾ തൻ്റെ കഥ പറയുന്നതിനാണ് ആത്മകഥ എന്ന് പറയുന്നത്. നെൽമണിക്ക് എന്തെല്ലാം വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടായി കാണുക, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.